നമസ്കാരം, എ ആർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ക്യാബേജ് തോരനാണ് ഇന്ന് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു വയലറ്റ് കളറിലെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നിറം ഒട്ടും നഷ്ടപ്പെടാതെ, കുഴഞ്ഞൊന്നും വരാതെ നല്ല അടിപൊളി തോരൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തു വെച്ചിരുന്ന നമ്മുടെ വയലറ്റ് കളർ ക്യാബേജ് ദേ ഇതേപോലെ നല്ല ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 400 ഗ്രാം വരുമായി. അപ്പം ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതായതുകൊണ്ട് ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ തേങ്ങയായതുകൊണ്ട് ഒരു നരമുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വയലറ്റ് കളർ ക്യാബേജ് തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് നല്ല മെറൂൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാബേജും സവാളയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതാണ് വേവിച്ചെടുക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോകും. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുവാണെങ്കിൽ അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ക്യാബേജിന്റെ നിറം ഒട്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇത്ര പൊടിയായിട്ട് അരിഞ്ഞത് കൊണ്ട് ഒരുപാട് വേവിന്റെ ആവശ്യമില്ല. വളരെ പെട്ടെന്ന് വെന്തു വരും. നമുക്കിതൊന്ന് സിമ്മില് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് ഏകദേശം 1.5 കപ്പ് തേങ്ങയുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിനിറ്റും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ക്യാബേജ് തോരൻ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് തോർന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിറം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ അരിഞ്ഞെടുത്തപ്പോഴുണ്ടായിരുന്ന അതേ വരിച്ച നിറം തന്നെയാണ് നമ്മുടെ തോരൻ വെന്ത് വന്നപ്പോഴും ഉണ്ടായിരുന്നത്. കുഴഞ്ഞൊന്നും വന്നിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി വയലറ്റ് ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, നിറം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമന്റ്സ് ഒക്കെ അറിയിക്കണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.